നാളെ എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും അടുക്കള കാണാൻ വരുന്നുണ്ട്. അപ്പോഴേ അവർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അതിന് നറുക്ക് വീണിരിക്കുന്നത് കമ്പനിയിലെ പാചകക്കാരിക്കാ. ആ പാചകക്കാരി നീയാണെന്ന് അച്ഛൻ അറിയില്ലല്ലോ. നിന്നെ കൊണ്ടുവരണമെന്നാ വിക്രത്തിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എതിർത്ത് നോക്കിയെങ്കിലും അച്ഛൻ സമ്മതിച്ചില്ല. ഇപ്പൊ നീ ഭയക്കണ്ട, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. നാളെ നിന്നെ പിടിക്കുമെന്നോ? പിടിക്കാതിരിക്കാൻ നമുക്ക് പരമാവധി നോക്കാം. പിന്നെ പിടിക്കപ്പെട്ടാൽ നീ ക്രിമിനൽ കുറ്റമൊന്നുമല്ലല്ലോ ചെയ്തിരിക്കുന്നത്. നിനക്കറിയാവുന്ന ജോലി നീ ചെയ്യുന്നു മാന്യമായ ശമ്പളത്തിന്. അതിന്റെ പേരിൽ തല്ലേണ്ട കാര്യമൊന്നുമില്ല. നീ കുറച്ചുകൂടി തന്റെ ഇടം കാണിക്കണം പെണ്ണെ. വിക്രത്തിന്റെ അച്ഛൻ നിന്റെ വളർത്തച്ഛനാണെങ്കിലും ബഹുമാനിക്കണം, അനുസരിക്കണം ഒരു പരിധിവരെ. എന്നാൽ അച്ഛനായാലും അമ്മയായാലും ഒരു തരത്തിലും നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ അവരുടെ മുന്നിൽ പിന്നെ തല കുമ്പിട്ട് നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ പെൺകുട്ടികള് നിന്നെ പോലെ ഒരുപാട് പാവമായി പോകുന്നതും പ്രശ്നമാണ്. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം ധൈര്യത്തോടെ. കൂടിപ്പോയാൽ നിന്നെ ഇവിടുന്ന് ഇറക്കി വിടുമായിരിക്കും. എന്താ ഇറക്കി വിട്ട, നീ ജീവിക്കില്ലേ? അതിനുള്ള വരുമാനം നിനക്കില്ലേ? ഇനി തല ചായ്ക്കാനാണെങ്കിൽ അതിനെന്താ ഇടം കിട്ടില്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ആ നിമിഷം കിരണേട്ടൻ നിനക്ക് നല്ലൊരു വീടെടുത്ത് തരും. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ കടിച്ചു തൂങ്ങുന്നതിനേക്കാളും നിനക്ക് നല്ലത് പുറത്താക്കപ്പെടുന്നതാ. അതുകൊണ്ട് നാളത്തെ കാര്യം ഓർത്ത് ഒരു ടെൻഷനും വേണ്ട. നീ അടുക്കളയിൽ കയറുന്നു, നിനക്കിഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കുന്നു. എല്ലാത്തിനും സഹായിക്കാൻ കൂടെ ഞാനുണ്ടാവും. നാളെ മാത്രമല്ല, ഇനി അങ്ങോട്ട് എന്നും. ഹലോ, പറമോളെ. കുറച്ച് പ്രശ്നമുണ്ട് ഏട്ടാ. വിക്രമാണോ അവന്റെ അച്ഛനാണോ? അതൊന്നും അല്ല. നാളെ അവിടുന്ന് അടുക്കള കാണാൻ വരുമ്പോ കമ്പനിയിലെ പാചകക്കാരി ഭക്ഷണം ഉണ്ടാക്കണമെന്ന് വിക്രത്തിന്റെ അച്ഛന് നിർബന്ധം. ആ ജോലി എന്നെ ഏൽപ്പിച്ചിരിക്കുക. കല്യാണി ആകെ വിഷമത്തില്ല. നാളെ അവള് പിടിക്കപ്പെടൂ. അതാ എന്റെയും ഭയം. പിടിക്കപ്പെടുവാണെങ്കിൽ പിടിക്കപ്പെടട്ടെ, എത്ര കാലം ഇതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും? അവൾ ഒരു തെറ്റും ചെയ്യുന്നില്ല, എന്നിട്ടും ഒരു ജോലിയെടുത്ത് ജീവിക്കാൻ പോലും അനുവദിക്കുന്നില്ല. നീ ആ വീടിന്റെ സാഹചര്യമൊക്കെ മനസ്സിലാക്കിയല്ലോ, അതുകൊണ്ടാ ഞാൻ പറയുന്നത്, അവളെ ശരിക്കും ശ്രദ്ധിച്ചോളണമെന്ന്. എത്രയും പെട്ടെന്ന് അവളെ രക്ഷിച്ച അത്രയും നന്ന്. ശരിയേട്ടാ. നീ ധൈര്യമായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്ക്, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. നിന്നെ ഇതിന്റെ പേരിൽ ആരും ആ വീട്ടിൽ നിന്ന് പുറത്താക്കില്ല. നിനക്ക് കുറച്ചുകൂടെ ശാന്തമായ അന്തരീക്ഷം
ഞാൻ ഒരുക്കി തന്നിരിക്കും. എന്തായാലും രാവിലെ ഞങ്ങൾ എത്തും. ഗുഡ് നൈറ്റ്. ആരടുത്തെങ്കിലും സംസാരിച്ചായിരുന്നു? ഓ, പറഞ്ഞപോലെ നീ സംസാരിക്കാത്ത പെണ്ണാണല്ലോ. നിന്റെ കയ്യിൽ മൊബൈലോ മറ്റോ ഉണ്ടോ? പറയാൻ പറ്റത്തില്ല, മിണ്ടാപ്പൂച്ച കലോടയ്ക്കും. ഇതാ എന്താ വേണ്ടെന്നോ? ഈ ചോദ്യം എനിക്ക് പിടിക്കാത്തേ. എന്റെ ആവശ്യം എന്താണെന്ന് നിനക്കറിയാലോ. നീ ഇനി എത്ര തവണ ആട്ടിപ്പായിച്ചാലും പതിന്മടങ്ങ് ശക്തിയോടെ വാശിയോടെ ഞാൻ നിന്റെ അടുത്ത് വരും. അതെന്റെ കുഴപ്പമല്ല. നിന്റെ മുഖത്തിന് അത്രയ്ക്ക് ചന്തമുണ്ട്, ആകർഷണമുണ്ട്. അത് ദൈവത്തിന്റെ വരദാനമാണ്. അങ്ങനെ വരം കിട്ടിയവരുടെ അരികിലേക്ക് അവരുടെ അനുഗ്രഹം വാങ്ങിക്കാൻ മറ്റുള്ളവർ വരും. ഞാനും അങ്ങനെ വന്നിരിക്കുക. എന്നെ അനുഗ്രഹിച്ചാലും നീ ദൈവികത്തുള്ള പെൺകുട്ടിയ, ദേവിയ. അപ്പൊ അനുഗ്രഹം തേടി വരുന്നവർക്ക്, ആഗ്രഹം പറയുന്നവർക്ക് അതൊന്ന് സാധിച്ചു കൊടുക്കണം. ഞാൻ എത്രയോ നാളായി ദേവിയോട് എന്റെ ആശയാഭിലാഷം പറയുന്നു. അതും എല്ലാവരും ഉറങ്ങുന്ന നേരത്ത് ഉറങ്ങാതെ വന്ന്, എന്നിട്ടും കടാക്ഷിക്കുന്നില്ല. ആ, ഇനിയും തപസ്സിന്റെ എണ്ണം കുറഞ്ഞിട്ടാണോ? അങ്ങനെയാണെങ്കിൽ രാവണനെ പോലെ ഞാനും തപസ് അനുഷ്ഠിക്കാം. ഞാനെന്ന് തൊട്ടോട്ടെ. ഓ, നിന്റെ ശക്തി എനിക്കറിയാം. അതുകൊണ്ടൊരു ബലപ്രയോഗത്തിന് ഞാനില്ല. സ്വന്തം നിലനിൽപ്പിനായി എല്ലാവരുടെയും മുന്നിൽ വണങ്ങി നിൽക്കുന്ന ഒരുത്തിയാ നീ. ഈ വീട്ടിലെ സന്തതിയാണെങ്കിലും അങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റാത്തവള്. അഡ്രസ് ഇല്ലാത്തവളാണെന്ന് വേണമെങ്കിൽ നിന്നെ പറയാം. എടി, നിന്റെ അച്ഛൻ ഇയാളാണെന്ന് നീ ചൂണ്ടിക്കാണിച്ച അത് അംഗീകരിക്കാത്ത അച്ഛൻ, ആങ്ങള, ചേച്ചി. എന്നിട്ടാണ് നിന്റെ ഈ അഹങ്കാരം?
ചെല്ലുമെന്നാ പറഞ്ഞത്. പിന്നെന്താ ഏട്ടനും ഏട്ടത്തെയും സരയും മാറി നിൽക്കുന്നത്? അത് ശരിയല്ല. പ്രകാശിന്റെ സ്വഭാവം നിനക്കറിയില്ല രൂപേ. വെറുതെ സംസാരിച്ച് സംസാരിച്ച് അവസാനം ഒരു വഴക്കിൽ കലാശിക്കും. നമ്മുടെ കൊച്ചു അവിടെ പോയതുകൊണ്ട് എനിക്ക് അവന്റെ തലത്തിലേക്ക് താഴാൻ പറ്റത്തില്ല. നല്ലൊരു കാര്യത്തിന് പോയിട്ട് വഴക്കിട്ട് പിരിയണ്ടല്ലോ രൂപേ. എന്നാ പിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. പിന്നെ സ്വർണവും കാറും അല്ലാതെ കാര്യമായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല വിക്രത്തിന്. അതേപറ്റി സംസാരിക്കണ്ടേ? സോണിമോളെ പ്രകാശിന്റെ മോന് കിട്ടിയത് തന്നെ ലോട്ടറിയാ. ഇനി നീ എന്ത് കൊടുക്കാനാ? ദേ ആ പയ്യനെ സ്വഭാവം പഠിച്ചിട്ട് മതി അവന് വാരിക്കൊരു കൊടുക്കുന്നത്. അത് രാഹുലേട്ടൻ പറഞ്ഞത് നേരാ. സോണിയെ കിട്ടാൻ വേണ്ടിട്ടാ അവൻ വിവാഹത്തിന് മുമ്പേ വേണ്ടാത്ത പണിയൊക്കെ കാണിച്ചത്. ഇപ്പോഴത്തെ പയ്യന്മാരുടെ ബുദ്ധിയാ കാശുള്ള വീട്ടിലെ പെൺകുട്ടികളെയൊക്കെ വഴിതെറ്റിക്കുക. ആദ്യം അവര് തമ്മിലുള്ള ബന്ധം ഉറയ്ക്കോ നോക്കട്ടെ. അത് കഴിഞ്ഞ് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്താ മതി. അല്ലെങ്കിൽ കിട്ടുന്നതും കൊണ്ട് പോകുന്ന സാധനങ്ങളാ. അങ്ങനെയായിരുന്നെങ്കിൽ ആദ്യം പ്രകാശൻ ഈ എതിർപ്പൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ. എന്നാ പിന്നെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. അല്ലാതെന്ത് പറയാനാ? സോണിക്കൊരു അബദ്ധം പറ്റി. അത് ആവർത്തിക്കാനാ വീണ്ടും നീ ശ്രമിക്കുന്നത്? എങ്കി ഞാനായിട്ട് അവരോടൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ സ്വത്തിന്റെ പകുതി അവർക്കുള്ളതല്ലേ? കിരൺ സരയുവിനെ കല്യാണം കഴിക്കുന്നതോടെ അവർക്ക് ഉള്ളതിൽ പകുതി, ബാക്കി സോണി മോൾക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ ഒന്നും പറഞ്ഞു വെക്കണ്ട. അങ്ങനെ പറഞ്ഞു വെച്ചാ കൈ കിട്ടുന്നതൊക്കെ ക്ഷണനേരം കൊണ്ട് മുടിച്ചോളും. അവള് പറഞ്ഞ സത്യോ രൂപേ. അതുകൊണ്ട് ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം. കള്ളും കുടിച്ച് അനാവശ്യവും പറഞ്ഞു നടക്കുന്ന ഒരുത്തന്റെ മോനാ. ഈ കുടുംബത്തിൽ കയറാൻ അർഹതയില്ലാത്തവനാ. അങ്ങനൊരു ചിന്ത എപ്പോഴും മനസ്സിൽ വേണം. ഏതായാലും കുളി കഴിഞ്ഞൊരുങ്ങിയല്ലോ, വേഗം പുറപ്പെട്ടോ കിരണ് രൂപയ്ക്കൊപ്പം. ആ വീട്ടിലേക്ക് ഞാനില്ല. എന്തൊരു വീടാ അത്! കൾച്ചറില്ലാത്ത കുറെ എണ്ണം താമസിക്കുന്ന ദാരിദ്ര്യം പിടിച്ച വീട്. ഹാ, എന്നാലേ ആ ദാരിദ്ര്യം പിടിച്ച വീട്ടിലുള്ളവരാ ഇനി ഇവിടെ പിടിമുറുക്കാൻ പോകുന്നത്. രൂപയുടെ സ്വത്തിന്റെ പകുതിയും അവൾക്കുള്ളതാ ആ സോണിക്ക്. നിന്നെ രൂപ മോളെ പോലെ കരുതുന്നെങ്കിലും അതിനൊക്കെ മാറ്റം വരാൻ ഒരു നിമിഷം മതി. അതുകൊണ്ട് ഇനി നീ എങ്ങനെങ്കിലും കിരണിനെ നിന്റെ വരുതിയിലാക്കിയേ പറ്റൂ. അവനെയും കൂടി നഷ്ടപ്പെട്ട പിന്നെ ഗോവിന്ദ. കല്യാണി എന്ന് പറയുന്ന ഒരുത്തി അവിടെയുണ്ട്. അതുകൊണ്ടാ കിരൺ അങ്ങോട്ട് പോകാൻ ഇത്ര ഉത്സാഹം. കല്യാണത്തിന്റെ അന്ന് നടന്നൊക്കെ നീ കണ്ടായിരുന്നല്ലോ. ഏത് നേരവും അവൻ അവളുടെ പിന്നാലെയായിരുന്നു. അത് കണ്ടവര് പോലും ചോദിച്ചു അവൻ അവളെയാണോ കെട്ടാൻ പോകുന്നതെന്ന്. ആ ബന്ധം കൊഴുക്കാൻ പാടില്ല. സ്നേഹം കൊണ്ട് അവളവനെ തളച്ചിട്ടിരിക്കുക. അതിനി വിട്ടുപിരിയാൻ പറ്റാത്ത സ്നേഹമായിട്ട് മാറരുത്. എന്റെ മുന്നിൽ വെച്ച് പോലും കിരൺ അവളെ പുകഴ്ത്തുന്നുണ്ട്. അതാ പറഞ്ഞത്, നമ്മുടെ കണക്കൂട്ടലൊക്കെ പിഴയ്ക്കുക. ഒരു മന്ദബുദ്ധിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കി, അതും പൊളിഞ്ഞു. ആ സംഭവത്തോടെ നിന്റെ അച്ഛൻ കിരണിന്റെ മുമ്പിൽ ചൂളി നിൽക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞ നമ്മുടെ കാര്യം പരിങ്ങല്ല ഇപ്പോ.
അവർക്ക് കയറി പിടിക്കാനുള്ള കച്ചിത്തുരുമ്പ രൂപം മാത്ര. അതുകൊണ്ട് അവൻ ഇനി കല്യാണിയായിട്ട് അടുക്കാൻ പാടില്ല. അവിടെയൊക്കെ നിന്റെ ഒരു നോട്ടം വേണം. സോണിയുടെ കല്യാണം കഴിഞ്ഞാ ഞങ്ങളുടെ കല്യാണം നടത്താന്ന് പറഞ്ഞത് ആന്റി. എന്നാ അത് എത്രയും പെട്ടെന്ന് വേണം. അതിനുവേണ്ടി ഇനി നമ്മൾ തുനിഞ്ഞിറങ്ങിയേ പറ്റൂ. അതുകൊണ്ട് എന്റെ മോള് ചെല്ല്, ഞാനും രാഹുലേട്ടനും വരുന്നില്ല, അപ്പൊ നീയെങ്കിലും അവർക്കൊപ്പം വേണം. ശരിയമ്മ, ഞാൻ പോയിട്ട് വരാം. ആ പ്രകാശിനെ സഹിക്കാൻ പറ്റാത്ത. ഇനി എല്ലാവരെയും സഹിച്ചേ പറ്റൂ, കിരണിനെ കിട്ടും വരെ. ശരി, ഞാൻ പോയിട്ട് വരാം. ദിവസം കാട്ടിക്കൂട്ടിയ നാടകങ്ങളൊക്കെ നീയും കണ്ടതാണല്ലോ. വിക്രത്തെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതം ഒരു കുട്ടിക്കളിയാണ്. അതുകൊണ്ടാ ആ ദിവസം വരെ മറഞ്ഞു നിന്നിട്ട് മുഹൂർത്ത സമയത്ത് അവൻ എവിടെ നിന്നോ അവിടേക്ക് വന്നത്. എവിടെ നിന്നോ വന്നതല്ല അങ്കിൾ, ഞാൻ കൊണ്ടുവന്നതാ. അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ സോണിക്ക് വിക്രത്തെ കിട്ടില്ലായിരുന്നുവെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞു. അവനെ കൊന്നേനെ, അതിനി എന്തുകൊണ്ടാണ്, അതിൻ്റെ പിന്നിൽ ആരാണ് എന്നൊന്നും വ്യക്തമാക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്തെങ്കിലും ഭീഷണിയുണ്ടെങ്കിൽ അത് ഏട്ടനോട് പറയുന്നതല്ലേ മോനെ നല്ലത്. പോലീസിൽ അറിയിക്കുന്നതും നല്ലതാ. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലമ്മേ. പോലീസിനൊക്കെ തളയ്ക്കാൻ കഴിയുന്ന ആളുകൾ തന്നെയാ പ്രതികള്. അതുകൊണ്ട് ആ വഴിക്ക് പോവാതെ നമ്മൾ അവന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാ നല്ലത്. ഏതായാലും ആ സംഭവത്തിന് ഉത്തരവാദികളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലുള്ള വൃത്തികേടുകളൊന്നും കാണിക്കില്ലെന്ന് കരുതാം. ഞങ്ങൾ പോയിട്ട് വരാട്ട. ഞാനും വരുന്ന ആന്റി. അല്ല, അച്ഛനും അമ്മയും വരുന്നില്ല, അപ്പൊ ഞാനെങ്കിലും കൂടെ വരണ്ടേ? അത് നന്നായി. അടുക്കള കാണാൻ വരുന്നെന്ന് പറയുമ്പോ ഒരു നാലഞ്ചു പേരെയെങ്കിലും അവർ പ്രതീക്ഷിക്കും. അതിനു വേണ്ട ഒരുക്കങ്ങളും നടത്തി കാണും. കല്യാണി നേരം പുലരുന്നതിന് മുമ്പ് തന്നെ കിച്ചണി കയറിയെന്ന സോണി വിളിച്ചപ്പോ പറഞ്ഞത്. അവള് വെറും അടുക്കളക്കാരിയും ജോലിക്കാരിയും ആയിട്ട് തള്ളുന്നതാ വിഷമം. കല്യാണിയെ കുറിച്ച് പറഞ്ഞപ്പോ അവന്റെ മുഖത്ത് സന്തോഷം കണ്ടായിരുന്നോ? അടുക്കള കാണാനല്ല, അവളെ കാണാൻ അവൻ പോകുന്നത്. പിന്നൊരു കാര്യമുണ്ട്, പ്രകാശിന് അവള് വെറും ജോലിക്കാരിയ. അത് കല്യാണത്തിന്റെ അന്ന് തന്നെ എനിക്ക് മനസ്സിലായി. അവളെ വിക്രത്തിന്റെ പെങ്ങളായി നിർത്താൻ അയാൾക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും അവള് നിന്നു. കിരൺ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണോ അവളെന്ന് എന്നോട് പലതും ചോദിക്കുകയും ചെയ്തു. ഞാൻ കാട്ടിയ സാഹസം കിരൺ പിടിച്ചതോടെ അവൻ അതിന് ലൈസൻസായി. ഇനി കല്യാണിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് വന്നാലും ഞാനൊന്നും പറയില്ല എന്ന് അവനറിയാം. അങ്ങനെ എന്നെ വരിഞ്ഞു മുറുക്കി കഴിഞ്ഞു അവൻ. ഇനി സരിയോന് കിരണിനെ നഷ്ടപ്പെടുവോ?